തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അത് സ്വലാത്തിനോടുള്ള എതിരല്ല, അത് സ്വലാത്തിനോടുള്ള എതിരല്ല. ഞാൻ പറയട്ടെ, വട്ടം കൂടിയിരുന്ന സ്വലാത്ത് ചൊല്ലാൻ മാത്രമേ ഇവിടുത്തെ ആളുകൾക്കറിയൂ. ഒറ്റക്ക് ചൊല്ലുന്ന കാര്യം മറന്നുപോയില്ലേ? ഒറ്റക്ക് ചൊല്ലുന്ന കാര്യം മറന്നുപോയോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പ്രവാചകൻ അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്വലാത്തി അല്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാന്നല്ല അർത്ഥം അല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ വറഹ്മത്തുല്ലാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അവിടെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം എല്ലാ ദിവസങ്ങളും പ്രാർത്ഥിച്ചിട്ടില്ല ഇങ്ങനെ സ്വന്തത്തോട് സലാം പറയലും റഹ്മത്തും ബർക്കത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ. അവിടുന്ന് ഒരു ഹൽക്ക് ഉണ്ടാക്കിയിട്ട് സ്വലാത്ത് കൂടിയിട്ടില്ല. മുജാഹിദികൾ അതിനെ എതിർക്കുന്നു, അങ്ങനെ ചൊല്ലേണ്ടതില്ല, അത് ചൊല്ലൽ തെറ്റ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. എന്നാൽ മുജാഹിദികൾ സ്വലാത്ത് ചൊല്ലുന്നതിന് എതിർക്കുന്നവരാണെന്ന് പറയുന്ന ആളുകൾ തന്നെ, ഞാനൊന്ന് ചോദിക്കട്ടെയോ സഹോദരങ്ങളെ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സ്വലാത്തില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ മുജാഹിദികൾ സ്വലാത്ത് വിരോധികളായതെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മുജാഹിദികളുടെ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാറില്ല? ഇവരെന്ത് മുസ്ലിങ്ങളാ? ഒരു ബാങ്ക് വിളിക്കുമ്പോ പോലും ഒരു സ്വലാത്ത് ഇല്ലാത്ത മനുഷ്യന്മാര്, എന്ത് പിന്നെ മുസ്ലിങ്ങളവര് എന്ന് ചോദിച്ചിട്ട് നമ്മളെ കളിയാക്കലുണ്ട്. ഞാൻ പറയട്ടെ, സുന്നി പള്ളികളെന്നറിയപ്പെടുന്ന സമസ്തയുടെ മുഴുവൻ പള്ളികളിൽ നിന്നും ദക്ഷിണയുടെ പള്ളികളിൽ നിന്നും എല്ലാ വഖത്തിലെയും ബാങ്കിന്റെ മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് സ്വലാത്ത് ചൊല്ലി കേൾക്കാറുണ്ട്. ഞാൻ പറയട്ടെ, ഇത് മുജാഹിദുകളുടെ വാദമല്ല, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ പ്രവാചകൻ സ്വഹാബികളോട് പ്രഖ്യാപിച്ചിട്ടല്ലേ ബാങ്ക് വിളിച്ചത്? ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലേ ബാങ്ക് മുഴക്കി കൊടുത്തത്? ആ വിഷയങ്ങൾ ഹദീസിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ മുഹദ്ദിസുകളുടെയും ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കൂ, അവർ റിപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളിലും ബാങ്ക് തുടങ്ങുന്നത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് എല്ലാ സമസ്ത പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, പൗരാണിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മുജാഹിദികൾ പറഞ്ഞു ബാങ്കിന്റെ മുമ്പ് ഒരു സ്വലാത്ത് ഇല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ മുജാഹിദികൾ സ്വലാത്ത് വിരോധികളായി തെറ്റിദ്ധരിപ്പിക്കുകയും സാധാരണക്കാരായ ആളുകളെ വിളിച്ചുകൊണ്ടുപോയി കേട്ടോ മുജാഹിദിന്റെ ബാങ്ക് ഇവർ സ്വലാത്ത് ചൊല്ലാത്തവരാണെന്ന് ഇതിൽ കൂടുതൽ തെളിവ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളോട് ഞാനൊന്ന് പറയട്ടെ, ഇത് പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഫത്താവ മുഹീ സുന്നയാണ്, ഫത്താവ മുഹീ സുന്നയാണ്. അതിൽ കാണാം ഒരു ചോദ്യം, വാങ്കുവിളി എന്ന അധ്യായത്തിൽ ഒരു ചോദ്യം, വാങ്കിന് മുമ്പ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ടോ? ഉണ്ടെങ്കിൽ ലക്ഷ്യ സഹിതം വിവരിക്കുക. ചോദ്യം മനസ്സിലായല്ലോ, ഉത്തരം കേട്ടോ. ഇതേ ചോദ്യം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലയോട് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു. ഞാൻ ആദ്യം പറയുന്നത് പൊന്മുളക്കാരൻ എഴുതിയ ഇബ്നു ഹജർ അൽ ഹൈതമി എന്നറിയപ്പെടുന്ന ഷാഫിഈ മദ്ഹബിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ, തുഹ്ഫത്തുൽ മുഹ്താജ് എന്നറിയപ്പെടുന്ന ബൃഹത്തായ ഒരു ഫഖ്ഹി ഗ്രന്ഥം എഴുതിയ ഇബ്നു ഹജർ അൽ ഹൈതമി അതേ കാമിൽ ബിരുദമെടുക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ തുഹ്ഫയിൽ 20 വാല്യവും പൂർണ്ണമായും പഠിച്ചു തീർക്കുന്നു എന്ന് ആളുകളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹം പറഞ്ഞ മറുപടി പൊന്മുളക്കാരൻ എടുത്തു കൊടുക്കുന്നു. ഹദീസുകളിൽ ഒന്നും ബാങ്കിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലുന്നത് പരാമർശിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. ഇമാമുകളുടെ വാക്കുകളിലും തഥൈവ. അപ്പോൾ പ്രസ്തുത സമയം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന വിശ്വാസത്തോടെ ചൊല്ലുന്നത് തടയപ്പെടേണ്ടതാണ്. കാരണം രേഖയില്ലാതെ ഒരു കാര്യം ഉണ്ടാക്കപ്പെടാതല്ല.
പോലല്ല. സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ, മുജാഹിദുകൾ പറഞ്ഞ ആശയത്തിലേക്ക് ഒന്നും രണ്ടും സ്ഥലങ്ങളിലല്ല, പല സ്ഥലങ്ങളിലെയും നിങ്ങൾ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണിത്. നിങ്ങൾ എന്താ പറഞ്ഞത്? ആരാണ് ഈ വിഷയം പറഞ്ഞത്? ഇബ്നു ഹജർ തങ്ങൾ പറയട്ടെ. അദ്ദേഹം പറയുന്നു, ഹദീസുകളിൽ ഒന്നും ഞാനത് കണ്ടിട്ടില്ല, ഇമാമുകളുടെ വാക്കുകളിലും തഥൈവ. ഞങ്ങൾ ഇമാമുകളെ തള്ളുന്നവരാണല്ലേ, ഞങ്ങൾ ഹദീസ് നിഷേധികളാണല്ലേ, ഹദീസ് അറിയാത്തവരാണല്ലേ. പൂർവികരായ പണ്ഡിതന്മാർക്ക് ലക്ഷത്തിൽ പരം ഹദീസുകൾ മനപ്പാടമുള്ള അബൂ ഹനീഫ ഇമാമും, ഷാഫിഈ ഇമാമും, മാലിക് ഇമാമും, അഹ്മദ് ബിൻ ഹംബൽ ഇമാമും റഹിമഹുമുല്ലാ, ഈ പണ്ഡിതന്മാർക്ക് മാത്രമാണ് ഹദീസ് മനസ്സിലായതെന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന പണ്ഡിതന്മാരെ, ഇതാ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്നെ പറയട്ടെ, ഇമാമുകളുടെ വാക്കുകളിലും ബാങ്കിന്റെ മുമ്പ് ഒരു സ്വലാത്ത് കണ്ടിട്ടില്ല. പിന്നെ അപ്രകാരം ചെയ്യുന്നു, തടയപ്പെടേണ്ടതാണ്, തടയപ്പെടേണ്ടതാണ്. കാരണം ശറഇൽ രേഖയില്ലാത്തത് ചെയ്തുകൂടാ, ശറഇൽ രേഖയില്ലാത്തത് ചെയ്തുകൂടാ. മുജാഹിദികൾ അതല്ലേ മക്കളെ പറഞ്ഞത്? എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്? ശറഇൽ രേഖയില്ലാത്തത്, ഹദീസിലില്ലാത്തത്, ഇമാമുകൾക്കറിയാത്തത്, പൂർവികർക്കറിയാത്തത് ചെയ്തുകൂടാ എന്നെത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്? അതിന് നിങ്ങൾ കൊഞ്ഞനം കാണിച്ചില്ലേ? അതിന് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ഇമാമുകളെ തള്ളുന്നവരെന്ന് പറഞ്ഞില്ലേ? ബാങ്കിന്റെ മുമ്പ് സ്വലാത്ത് ചൊല്ലാത്തവരെന്ന് കളിയാക്കിയില്ലേ? എന്നാൽ കേട്ടോ, ഇബ്നു ഹജർ തങ്ങൾ തന്നെ നിങ്ങൾക്ക് ഡ്രസ്സുകളിൽ പഠിപ്പിക്കുന്ന, കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഇബ്നു ഹജർ ഹൈതമിയുടെ തുഹഫത്തുൽ മുഹ്താജ് അതേ ആ ഗ്രന്ഥം എഴുതിയ അദ്ദേഹം മറ്റൊരു ഗ്രന്ഥമായ തന്റെ അൽ ഫതാവുൽ കുബ്രയിലാണ് ഇത് രേഖപ്പെടുത്തിയത്. ഇല്ലാത്തടത്ത് ചൊല്ലൂല, ഉള്ളടത്ത് മാത്രമേ ഞങ്ങൾ ചൊല്ലൂ. ഇനി രസം കേട്ടോ, ഇബ്നു ഹജർ തങ്ങൾ വലിയ പണ്ഡിതൻ, അദ്ദേഹം അത് രേഖപ്പെടുത്തി കഴിഞ്ഞ ഇനി ശേഷം പൊൻമുളക്കാരന്റെ ഒരു ഒരു ഡിപ്പണി, ഒരു കൂട്ടിച്ചേർക്കൽ, അതില്ലെങ്കിൽ സുന്നത്ത് ശരിയാവൂലല്ലോ. എന്തെങ്കിലും ഒരു സാധനത്തിനൊന്ന് ഫിറ്റ് ചെയ്താലേ നമ്മുടെ സമസ്ത സുന്നി റെഡിയാകുള്ളൂ. മുപ്പര കേട്ടോ, സ്വലാത്ത് ചൊല്ലൽ വാങ്ങിന് മുമ്പ് സുന്നത്തുണ്ടെന്ന വിശ്വാസത്തോടെ പാടില്ലെങ്കിലും സ്വലാത്ത് ചൊല്ലൽ പൊതുവെ സുന്നത്താണെന്ന അടിസ്ഥാനത്തിൽ വാങ്ങിന് മുമ്പും ആകാവുന്നതാണ്. ഇതിന് ഞാൻ സാധാരണ എല്ലായിടത്തും പറയാവുന്നത് വീട്ടിൽ പറഞ്ഞാ മതി, കാരണം തന്റെ പെണ്ണുങ്ങളോട് പറഞ്ഞാ മതി, കാരണം ഇത് ദീനാ, ഇത് മതമാണ്. മതത്തിൽ അങ്ങനെ സ്വന്തം അഭിപ്രായം പറഞ്ഞ് രക്ഷപ്പെടാൻ ആരും ശ്രമിക്കണ്ട. അതിന് പണ്ഡിതന്മാരുണ്ട്, പൂർവികരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ. അവർ ശക്തമായി വിഷയത്തെ കുറിച്ച് അപഗ്രഥിച്ച് പഠിച്ചിട്ടുണ്ട്. അവരാണ് അഭിപ്രായം പറയേണ്ടത്. അവരഭിപ്രായം പറയട്ടെ, ആ അഭിപ്രായമാണ് ആമുഖമായി എടുത്തു കൊടുത്തത്. എന്നിട്ട് സമസ്ത പണ്ഡിതന്മാർക്ക് തലയൂരാൻ വേണ്ടിയും സുന്നി പള്ളികൾ നടക്കുന്നത് മുഴുവനും ബിദഅത്താണെന്ന് സാധാരണക്കാര് പറഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ട് അതിനൊരു ഫിക്സ് ചെയ്തിട്ട് അതിനൊന്ന് ഫിറ്റ് ചെയ്ത് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നുവോ? നടക്കൂല. അപ്പൊ സുന്നത്തില്ലാന്ന് പ്രഖ്യാപിച്ചേ. കേട്ടോ, ഇനി അടുത്ത കേട്ടോ, ഇനി അടുത്ത കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാം, ഈ മുജാഹിദികൾ ആരെങ്കിലും ഒന്ന് രണ്ടാളുകൾ ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ ബിദഅത്ത് കൂടും, ആ പള്ളിയിൽ ബിദഅത്ത് കൂടും. എന്താ കാര്യം? നമ്മളെ കാണിക്കാൻ വേണ്ടിട്ട് നമ്മളെ നമ്മളെ നമ്മളോടുള്ള ദേഷ്യം കാരണം ഇല്ലാത്തൊക്കെ ഒലുങ്ങനെ കാണിക്കും. എനിക്കറിയാം ഈ പള്ളിയിൽ നടക്കുന്ന സംഗതികളൊന്നും സാധാരണക്കാർ പള്ളി ചെല്ലുന്നവർക്ക് അറിയില്ല എന്താ ഈ സംഗതി എന്ന് അറിയില്ലല്ലോ. ഞങ്ങളെ നാട്ടിലൊരു മുക്രിക്കൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ പള്ളി കമ്മിറ്റിക്കാരുമായിട്ട് മുപ്പരോടക്കായി. ഞാനന്ന് ദർസി പഠിച്ചുകൊണ്ടിരുന്ന സമയം ഒരു ദിവസം പള്ളിയിൽ ചെന്ന് നിസ്കരിക്കുമ്പോ മുക്രിക്കൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കുമ്പോ ഇങ്ങനെ കേൾക്കുന്നു. ഞാൻ ഒരു വക്കത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ വക്കത്തിന് മൂപ്പര് നിസ്കാരം കഴിഞ്ഞാൽ ഈ സാധനം പറയും. അപ്പൊ എന്തായാലും അർത്ഥം പടച്ചോനെ ചതിയന്മാരെ നശിപ്പിക്കണേ, ചതിയന്മാരെ നശിപ്പിക്കണേന്ന് ബാക്കിൽ കമ്മിറ്റിക്കാരൊക്കെ അമീൻ അമീൻ എന്ന് പറയുന്നത്. സംഗതി എന്താ അറിയോ, കമ്മിറ്റിക്കാരെന്തോ ഒരു പണി മൂപ്പര് കൊടുത്തിട്ടുണ്ട്. അതിന് മൂപ്പര് കമ്മിറ്റിക്കാർക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം? അള്ളാഹുമഹലിക്കൽമാക്കിരീൻ, പടച്ചോനെ ചതിയന്മാരെ നശിപ്പിക്കണേ, ചതിയന്മാരെ നശിപ്പിക്കണേ എന്ന്. കമ്മിറ്റിക്കാർക്ക് ഇതറിയില്ല, അവരിങ്ങനെ അമീൻ 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 എന്ന് പറയും. ഞാൻ പതുക്കെ ചെന്നിട്ട് ചെല്ല മൂപ്പര്, നിങ്ങൾ കൊറേ നേരായില്ലേ മാക്കിരീൻ മാക്കിരീൻ പറയും, എന്താ ഇപ്പൊ സംഗതി? ഇവിടെ കൊറേ പോക്കിരികളുണ്ട് ഓരോ നശിപ്പിക്കാൻ വേണ്ടിട്ടാണ്.
ഇതുകൊണ്ടാണ് സാധാരണക്കാർക്ക് അറിയില്ല എന്താ പോയി പണി നടക്കണം. അവർക്ക് തിരിയില്ല പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇമാമും മുക്രിക്കാക്കാൻ ചെയ്യണ കാര്യം തന്നെ ദീനി, അതിനപ്പുറത്ത് ഓർന്നില്ലല്ലോ. അതുകൊണ്ട് പാവങ്ങൾ അവരുടെ പിന്നാലെ അങ്ങനെ കൂടിക്കൊടുക്കും. എന്നാ കേട്ടോ ഞാൻ പറഞ്ഞു, ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന കാണാൻ നിസ്കാരം കഴിഞ്ഞാലുണ്ട് ഒരു വിദ്യാർത്ഥി, നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥന, അത് കഴിഞ്ഞാലുണ്ട് മറ്റൊരു വിദ്യാർത്ഥി. എന്താ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പുതിയതാ പുതിയ സാധന, ഒരു മൂന്ന് സലാത്ത് മുജാഹിദീങ്ങളുടെ ഒരു പത്ത് സലാത്ത് ഒർണ ഒരു ഏഴെണ്ണം കൂടും. റബ്ബനൊന്നും കേൾക്കട്ടെ, നമ്മുടെ സലാത്ത് അവരുടെ സലാത്ത് ചെല്ലും. ആ വിഷയത്തെ കുറിച്ച് മുജാഹിദികൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സലാത്ത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. ഈ വിഷയം പറഞ്ഞപ്പോ ചില ആളുകൾ ചോദിക്കുന്നു, കേട്ടോ എന്താ ചോദ്യം എന്നറിയുമോ? ചില സ്ഥലങ്ങളിൽ നിസ്കാര ശേഷം സ്വലാത്ത് ചൊല്ലുന്നത് കാണുന്നു, ഇതിന്റെ വിധി എന്താണ്? ഇല്ലാത്ത സ്ഥലത്ത് തുടങ്ങാൻ പറ്റുമോ? ചോദ്യം